കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഏറ്റവും പുതിയ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യൂസ് ജാക്കിംഗ് വഴിയുള്ള വഞ്ചന സാധ്യതയെക്കുറിച്ച് മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് RBI ഈയിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്താണ് ജ്യൂസ് ജാക്കിംഗ് എന്നും അത് എങ്ങനെ പ്രതിരോധിക്കാം എന്നുമാണ് ഈ ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊതു USB പോർട്ടുകൾ, അതായത് കഫേകൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, എയർപോർട്ട് പോലുള്ള പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന USB പോർട്ടുകൾ വഴി ഉപഭോക്താവിൻ്റെ അനുമതി ഇല്ലാതെ മാൽവെയറുകൾ അതല്ലെങ്കിൽ അത്തരം അപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും അതുവഴി മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ചോർത്തപ്പെടാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പുതിയ തട്ടിപ്പ് രീതിയെ പറയുന്ന പേരാണ് ജ്യൂസ് ജാക്കിംഗ് എന്നത്. ഏതെല്ലാം രീതിയിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കാം എന്ന് നോക്കാം. ബാങ്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ, സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ, വ്യക്തിഗത ഡാറ്റ എന്നിവ ഹാക്കർമാർ ചോർത്തുകയും വ്യക്തിഗത അക്കൗണ്ടിലേക്ക് പ്രവേശനം നേടുകയും ചെയ്യുന്നു. അതുവഴി പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് യഥാർത്ഥ ഉടമയെ പുറത്താക്കിയിട്ട് സ്വകാര്യ ഡാറ്റ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടാം. മറ്റൊന്ന്, കേബിൾ പോർട്ടിൽ ഒരു ഉപകരണം എത്ര സമയം പ്ലഗ് ചെയ്തിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് വളരെ വലിയ അളവിലുള്ള ഡാറ്റ വരെ അപഹരിക്കപ്പെട്ടേക്കാം. ജ്യൂസ് ജാക്കിംഗ് ആക്രമണങ്ങളിൽ ഉപഭോക്താവ് തൻ്റെ സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി അറിയുന്നില്ല. ജ്യൂസ് ജാക്കിംഗ് വഴി മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിലെയോ കമ്പ്യൂട്ടറിലെയോ കൃത്രിമം കാണിക്കാം. ഉപകരണങ്ങളിൽ നിന്ന് ഉപഭോക്താവിനെ ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ വിവരങ്ങൾ മോഷ്ടിക്കുക ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ വരുത്താനും ഇതുവഴി സാധിക്കും. ചാർജറിലേക്ക് പ്ലഗ് ചെയ്തിരിക്കുന്ന ഉപകരണത്തെ മാൽവെയർ ഉപയോഗിച്ച് ഹാക്ക് ചെയ്യുക മാത്രമല്ല, അതേ മാൽവെയർ മറ്റ് കേബിളുകളെയും പോർട്ടുകളെയും ഹാനികരമായി ബാധിച്ചേക്കാം. ചാർജിംഗ് ഉപകരണങ്ങളിലൂടെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ചില മാൽവെയറുകൾ ഹാക്കർ പൂർണ്ണ നിയന്ത്രണം നൽകിക്കൊണ്ട് ഉടമയെ അവരുടെ ഉപകരണത്തിൽ നിന്ന് ലോക്ക് ചെയ്യുന്നു. ഏതെല്ലാം രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാം? നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്? പൊതു ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഡിവൈസുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക. കഴിവതും പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യുക. ഫോൺ ചാർജ് ചെയ്യുമ്പോൾ പാറ്റേൺ ലോക്ക്, ഫിംഗർ പ്രിൻ്റ്, പാസ്വേഡ് തുടങ്ങിയ സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കരുത്. പൊതു USB ചാർജിംഗ് യൂണിറ്റുകൾക്ക് പകരം AC പവർ ഔട്ട്ലെറ്റുകൾ ഉപയോഗിക്കുക. പിക്ചറിൽ കാണുന്ന രീതിയിലുള്ള USBക്ക് പകരം AC പവർ ഔട്ട്ലെറ്റുകൾ ഉപയോഗിക്കുക. കേബിൾ വഴി ഹാക്കിംഗ് നടക്കുന്നില്ല എന്നുറപ്പാക്കാൻ USB ഡാറ്റ ബ്ലോക്കർ ഉപയോഗിക്കാം. ജ്യൂസ് ജാക്കിംഗ് എന്നത് ഒരു പുതിയ കാല തട്ടിപ്പ് രീതിയാണ്. പൊതുയിടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചാർജിങ്ങിലൂടെ, പ്രത്യേകിച്ചും USB പോർട്ടുമായി ചാർജ് ചെയ്യുമ്പോൾ അനുമതിയില്ലാതെ പല അപ്ലിക്കേഷനും മൊബൈൽ ഫോണിൽ എത്തിയേക്കാം. അത് അവയ്ക്ക് നിർണയിച്ച ദൗത്യങ്ങൾ ചെയ്യുകയും അതുവഴി ഉപഭോക്താവിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.